Dive Adventure Sports Academy യുടെയും ഡെക്കാത്ലോൺ സ്പോർട്സിന്റെയും നേതൃത്വത്തിൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹാഡിസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ശൈലാന്ത ദേവൂസ് അധ്യക്ഷത വഹിച്ചു. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും വിൽഫ്രഡ് സി മാനുവൽ ക്ലാസ് എടുത്തു. വാർത്ത കാണാം. നീന്തൽ അല്ലെങ്കിൽ നീന്തുന്ന ഒരു അക്കാഡമി ആരംഭിക്കുക എന്ന് പറഞ്ഞതിന് പല തലത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിൽഡിങ് എ ഹെൽത്തി ജനറേഷൻ, അതായത് അടുത്തൊരു ജനറേഷൻ ഹെൽത്തി ആയിട്ടുള്ള ജനറേഷൻ ആയിരിക്കും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോവും, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല. കുറച്ച് നേരം ചിലപ്പോൾ പതച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നു, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങി അവരെ കൈപിടിച്ചുയർത്തി വരുന്ന ജനറേഷൻ ഒരു ഹെൽത്തി ജനറേഷൻ ആക്കാനായിട്ട് മുൻകൈ എടുക്കുന്ന ഇൻ്റർ ഡൈവിൻ്റെ മാനേജ്മെൻറ്റിന് തന്നെ ആദ്യമായിട്ട് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇത് നേരത്തെ സ്വാതന്ത്ര്യം പറഞ്ഞ ഞാൻ ടീച്ചറിനെ വിളിക്കോളട്ടെ, ടീച്ചറിൻ്റെ വൈഫിനെ. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ മത്സരത്തിനേക്കാളുപരി ഇതിൽ നിന്ന് പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന്, ഞങ്ങളെ ജില്ലാ ഭരണകൂടം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഒരാൾ കടലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ആരെ വിളിക്കണമെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇൻ്റർ ഡൈവാണ്. കഴിഞ്ഞ വർഷം ഇതിന് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് വളരെ ഭംഗിയായിട്ടുള്ള ചെയ്യാൻ സാധിച്ചു. ഇത്ര ഇൻ്റർ ഡൈവിന് ഇത്ര ചെറിയ പൂളായാലും ഇങ്ങനെയുള്ള സ്വിമ്മിങ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്ന കാര്യം ഒരു പിള്ളേർ ഫ്രം ദ ബിഗിനിങ് തന്നെ ഇവർ ആ ഒരു സ്പോർട്സ് ചാനലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ സ്വിമ്മിംഗ് പൂളിൽ എനിക്ക് എടുത്തു പറയാനുള്ള മെയിൻ കാര്യം, ഇവിടെ വേറൊരു സ്വിമ്മിംഗ് പൂളിലും ഇതേപോലെ കാലിബറായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരുന്നു തന്നെ പറയാം. ബിക്കോസ് എല്ലാവരും സ്പെഷ്യൽ ട്രെയിൻഡ് ഡൈവേഴ്സാണ്, സ്പെഷ്യൽ ട്രെയിൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റ് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയ അത്ര കാലിബറുള്ള ആൾക്കാരാണ് എല്ലാം. ഞങ്ങൾ സ്വിമ്മിങ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, സാധാരണ സ്ഥലങ്ങളിൽ സ്വിമ്മിങ് വെറുതെ ജസ്റ്റ് പഠിപ്പിച്ചിട്ടും വിടുവാന്നുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ജമ്പിങ്, പിന്നെ നമ്മൾ ഇത് കൺഫേംഡ് പ്ലേസാണ് സ്വിമ്മിംഗ് പൂൾ, പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു അപകടങ്ങളും ഇല്ലാതെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവരും എല്ലാവരും സേഫ് ആയിട്ടുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ തന്നെ നടക്കും. നീന്തൽ പരിശീലിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, ജലാശയങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങൾ കൃത്യമായി പാലിക്കുവാൻ തയ്യാറാകണം. ഒപ്പം അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുവാനായിട്ടുള്ള നടപടികൾക്കും നീന്തൽ പരിശീലിച്ചവർ തയ്യാറാകണമെന്നും ഈ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നതിലൂടെ ഇതിന്റെ സംഘാടകർ നാടിനെ വലിയ സന്ദേശമാണ് നൽകിയത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ. We'll be right back.